പേപ്പേ ദിവ്യ എന്ന് പറയുന്ന ദിവ്യ അത്ഭുതം കേരളത്തെ ആകെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മരണത്തിന് കാരണമക്കാരിയാണെന്ന് സ്പഷ്ടമായിട്ടും അവരുടെ ആരോപണം വെറും ഫ്രോഡാണെന്നും എല്ലാം തെളിഞ്ഞു കഴിഞ്ഞിട്ടും നവീൻ ബാബു 5 പൈസ പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്നും അവൾ ശുപാർശ ചെയ്ത പ്രശാന്ത് ഫ്രോഡാണെന്നും അതുപോലെ തന്നെ കലക്ടർ വിളിച്ചിട്ടാണ് താൻ വന്നത് ഫ്രോഡാണെന്നും എല്ലാം തെളിഞ്ഞു കഴിഞ്ഞിട്ടും പറഞ്ഞത് മുഴുവൻ തൊടുന്നത് മുഴുവൻ പൊന്നാണെന്ന് പറഞ്ഞ പോലെ വായിൽ നിന്ന് പുറപ്പെട്ടത് മുഴുവൻ കള്ളമാണെന്ന് തെളിഞ്ഞിട്ടും തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അവളുടെ ജാമ്യം പെൻഡിംഗ് വെച്ചിരിക്കുക. അപ്പൊ തന്നെ തള്ളിക്കളയേണ്ട ഒരു ജാമ്യ ഹർജിയാണത്. അത് അഭിഭാഷകർ പറയുന്നത് നമുക്കറിയില്ല, അതിന്റെ നിയമവശങ്ങളൊന്നും നമുക്കറിയില്ല. അതെന്തായാലും ഈ സത്യങ്ങൾ എല്ലാം പി പി ദിവ്യ എന്ന് പറയുന്ന ദിവ്യാത്ഭുതത്തിന് എതിരെയാണ്. ജാമ്യാപേക്ഷ നീട്ടിക്കിട്ടിയിരിക്കുകയാണ്. അപ്പൊ വീണ്ടും കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കാം. പക്ഷെ ഇപ്പൊ പുറത്തു വരുന്ന മറ്റൊരു കാര്യം, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രശാന്ത് ഒരു പരാതി അയച്ചിരുന്നു മുഖ്യമന്ത്രിക്ക് എന്നാണ് പറഞ്ഞത്. അവരുടെ ഗവൺമെന്റിലേക്ക് തന്നെ പരാതി അയച്ചിരുന്നു. അങ്ങനെ ഒരു പരാതി അവിടെ കിട്ടിയിട്ടില്ല എന്നും വളരെ വ്യക്തമായിരുന്നു. ആ തീയതിയിൽ പറഞ്ഞ തീയതിക്ക് വെച്ചുള്ള ഒരു കത്തും ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് തന്നെ വ്യക്തമായിരുന്നു. ഇപ്പൊ ദാ പുറത്തു വരുന്നു അങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. എങ്ങനെ? ഇയാൾ മരിച്ചു കഴിഞ്ഞ് അതിന്റെ 3-ാം നാൾ 3-ാം പക്കം അവിടെ ഒരു പരാതി കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ പരാജയപ്പെട്ടു. എന്തെന്ന് വെച്ചാൽ തീയതി വെച്ച് മാത്രമേ ഡയറി ചെയ്യുക എന്ന് പറയും സർക്കാർ ഭാഷയിൽ. ആ ഡയറി ചെയ്ത് മാത്രമേ ഏത് പരാതിയും സ്വീകരിക്കാൻ കഴിയൂ എന്നതുകൊണ്ട് അതിന് മുമ്പുള്ളതിന് ഇടയ്ക്കേക്ക് ഇവർ ചിലപ്പോൾ പ്രൊമോഷനൊക്കെ കൊടുക്കുന്നത് പോലെ സീനിയോറിറ്റിയൊക്കെ തെറ്റിച്ചുകൊണ്ടും PSCയുടെ റാങ്ക് ലിസ്റ്റിലെ ഇടയ്ക്കു എന്നുള്ളത് മുകളിലോട്ട് കയറ്റി തോറ്റവരെയൊക്കെ മുന്നിലോട്ടാക്കുന്നതും പോലെ സർവകലാശാല പരീക്ഷകളിലും അതുപോലെ എഴുതാതെ ജയിപ്പിക്കുന്നത് പോലെയും ഹാജരില്ലാതെ ജയിപ്പിക്കുന്നത് പോലെയും നടത്തുന്ന ഒരു ഫ്രോഡ് കച്ചവടം. ആ ഫ്രോഡ് ഇവിടെ നടക്കില്ല. അതിനെ ഏത് ഡേറ്റ് കിട്ടിയോ അത് സീരിയൽ നമ്പർ മുറയ്ക്ക് കിട്ടിയ തീയതി വെച്ച് അവിടെ എഴുതാൻ പറ്റും. അത് ഏത് ഗവൺമെന്റ് വന്നാലും അതാണ് അവിടുത്തെ വ്യവസ്ഥാപിത രീതി എന്നതുകൊണ്ട് മാത്രം ഈ കത്തൊരു ഫ്രോഡാണ് നമുക്ക് തെളിയുന്നു. തയ്യാറാക്കിയതോ CPMന്റെ ഏതോ ഒരു കേന്ദ്രത്തിൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. തിരുവനന്തപുരത്ത് ഒരുപാട് കേന്ദ്രങ്ങളുണ്ടല്ലോ അവർക്ക്. കേരളത്തിലുണ്ട്, നീളവും ഉണ്ട്. EMS പഠന ഗവേഷണ കേന്ദ്രം, AKG പഠന ഗവേഷണ കേന്ദ്രം. ഈ പഠന ഗവേഷണങ്ങളിലൂടെയൊക്കെ ഈ ബുദ്ധിജീവികളെക്കുറിച്ചും ഈ അർപ്പിത കമ്മ്യൂണിസ്റ്റുകളെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന AKGയെക്കുറിച്ചും ബുദ്ധിജീവിയായിരുന്ന സൈദ്ധാന്തികനായിരുന്ന EMSനെ കുറിച്ചും ഒക്കെ പഠിച്ചിട്ടും ഈ ഫ്രോഡ് കാണാനാണോ നിങ്ങൾ പഠിപ്പിച്ചിരുന്നത്? ഈ ഫ്രോഡുലന്റായിട്ടുള്ള നീക്കങ്ങൾ, ഈ ഫ്രോഡുലന്റ് സരണികളാണോ നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് കഷ്ടമാണ് മരിച്ച ആളിന്റെ ആത്മാവ് നിങ്ങളെ, നവീൻ ബാബുവിന്റെ ആത്മാവ് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണോ? എന്താണിത് ഇങ്ങനെ കള്ളത്തരത്തിന്റെ ചതിക്കുഴിയുടെ വഴികൾ തേടുന്നത്? അങ്ങനെയുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു പോലീസിനെ ഭരിക്കുന്ന നിങ്ങൾ അതിന് മാതൃക കാട്ടുകയാണോ? മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ചയാൾക്ക് കൊടുത്ത പരാതി തയ്യാറാക്കി സെക്രട്ടേറിയറ്റിൽ അയക്കുക. ഇതെന്താണിത്? വ്യാജ വിസ, വ്യാജ സർട്ടിഫിക്കറ്റുകൾ, ഇതൊക്കെ ധാരാളമായിട്ട് നിങ്ങളുടെ കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാം. ആ ഗണത്തിൽപ്പെട്ട് ഒരു മരിച്ച ആളിന്റെ പേരിൽ കൊടുക്കപ്പെട്ട പരാതിയും നിങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, നിങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്ക്, നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള തൊഴിലാളി കർഷകാദി ബഹുജനങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതല്ല എന്ന് തെളിയിക്കുക ഒരൊറ്റയാൾ പോലും, ഒരു ആത്മാവ് പോലും മിണ്ടുന്നില്ലല്ലോ CPMന് വേണ്ടിയിട്ട്. അത് വേണ്ടി കേരളത്തിലെ പ്രമുഖമായ ഒരു പത്രത്തിന്റെ 1-ാം പേജിൽ വന്ന വാർത്തയാണ് വ്യാജ കത്ത് തയ്യാറാക്കലേ. അതിന് വിദഗ്ധരായിട്ടുള്ള പലരും നിങ്ങളുടെ പാർട്ടിയിൽ ചേക്കേറിയിട്ടുണ്ടെന്നറിയാം. പക്ഷെ ഇതിന് വിശദീകരണം നൽകൂ. നിങ്ങൾക്ക് ഇതിന് ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ അത് ചെയ്തയാളിനെ കണ്ടുപിടിക്കൂ, അറസ്റ്റ് ചെയ്യൂ. അയാളെ അറസ്റ്റ് ചെയ്യൂ PP ദിവ്യയ്ക്കൊപ്പം. അതല്ലേ ഒരു സാമാന്യ മര്യാദയുള്ള ഒരു ഗവൺമെന്റ് ചെയ്തത്? ധാർമ്മിക ബോധം, രാഷ്ട്രീയ ധാർമ്മികത, രാഷ്ട്രീയ വിശുദ്ധി, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നല്ലോ. ഇതാണോ ജനാധിപത്യം? ഫ്രോഡുലന്റല്ലേ നിങ്ങളുടെ വാദങ്ങൾ? അപ്പോ നിങ്ങളുടെ ഈ വാദങ്ങളും
ഈ പ്രീണന നയങ്ങളും എല്ലാം ഫ്രോഡുലന്റാണ്, ആത്മാർത്ഥത ഇല്ലാത്തതാണെന്ന് വ്യക്തമാവുന്നില്ലേ? അങ്ങനെ വ്യാജന്മാർക്ക് വേണ്ടി വ്യാജന്മാരാൽ ഭരിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റാണോ കേരളത്തിലുള്ളത്? ഇതിന് ഉത്തരം വ്യക്തമാക്കണം. സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, ശക്തി ഉപയോഗിച്ചുകൊണ്ട്, അധികാരത്തിന്റെ ശക്തി വിനിയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് പറയുന്നത്. ഇപ്പൊ അറിയാൻ കഴിയുന്നു, സെക്രട്ടേറിയറ്റിൽ നിന്ന് തന്നെ ഒരാൾ, ഗവൺമെന്റിന്റെ ഒരാൾ അവിടെ കണ്ണൂരിൽ പോയി തമ്പടിച്ചിരിക്കുകയാണ് ദിവ്യയെ രക്ഷിക്കാൻ. ഈ കാണിക്കുന്ന ആവേശം, നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തില് കഷ്ടപ്പെടുന്ന ബഹുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല, ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട്? കഴിഞ്ഞ ദിവസവും വയനാട്ടിൽ പറയുന്ന കേട്ടു, ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. കേന്ദ്രത്തിനെ പഴിചാരിയിരിക്കാൻ പറ്റില്ല. 781 കോടി രൂപ കേന്ദ്രം നൽകിയിട്ടുണ്ട്, ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട്, അത് തീർന്നിട്ടില്ല. അപ്പൊ പട്ടിണിയും പരിവട്ടവും പോഷകാഹാരക്കുറവും തൊഴിലില്ലായ്മയായി കഴിയുന്ന ബഹുജനങ്ങൾക്ക് സേവനം ചെയ്യുകയല്ല, മറിച്ച് നിങ്ങളുടെ പാർട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ സംരക്ഷിക്കാനുള്ള കള്ളത്തരങ്ങൾ ചെയ്തു കൂട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെ ഈ ഉപതെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കും?